നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതുതായി ഗപ്പിക്കും പ്ലാറ്റിക്കും വേണ്ടിയിട്ട് പണിത ഒരു സ്പേസാണ്. ഈ ടാങ്കുകളും ഈ ഗപ്പീസും ഇതൊക്കെ മിക്സ്ഡ് ഗപ്പീസ് ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങളെയും ഈ മിക്സ്ഡ് ഗപ്പിയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ സ്പേസിലോട്ട്, അതായത് ഈ ഒരു ഇത്ര ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം പണിത ഈ ഒരു സ്പേസിലോട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ എന്ത് ചെയ്തു കേട്ടോ, ഇതിൽ പ്ലാറ്റി ഉണ്ട് കേട്ടോ, കണ്ടോ ഈ പ്ലാറ്റിന് ഈ ടാങ്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ സ്പേസ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്ത് വെച്ചിട്ട് ഇവരെ കൊണ്ട് കെയർ ചെയ്യണം. അതിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോ കാണുമ്പോഴേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ചോദിക്കാനുള്ള കാര്യം എന്തായിരിക്കും, ഒരു ഫ്രീ ആയിട്ട് കുറച്ച് ഗപ്പികൾ തരുമെന്നുള്ളത്. അപ്പോൾ ഞാനിത് കൊറിയർ ചെയ്യാറില്ല മിക്സ്ഡ് ഗപ്പി. നിങ്ങൾ ഫാമിൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ഒന്നോ രണ്ടോ ജോഡികൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇന്ന് പുതുതായി ഒരു സ്പേസ് ഗപ്പിക്കും പ്ലാറ്റിക്കും മൂളിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ് കണ്ടോ. ഇത് നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫാമിൻ്റെ പണി തീർന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഈ സ്പേസാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ ഗപ്പിക്കും പ്ലാറ്റിക്കും മൂളിക്കും വേണ്ടിയിട്ടൊരു ചെറുതായി, അതായത് ഇവിടെ ഫാം, ഇതിൻ്റെ ഉള്ളിലോട്ട് ഫാം, ഫാമിൻ്റെ ഉള്ളിലൊന്നും ചെയ്തിട്ടില്ലൊക്കെ ഇനി പണി ചെയ്യണം കണ്ടോ. ഇത് ഫാമും ഇതിൻ്റെ നേരെ ഈ ഭാഗത്തോട്ട് നമ്മളെ ഗപ്പി ടാങ്കുകൾ, അതായത് വെയിലും മഴയൊന്നും കൊള്ളാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഗപ്പി ടാങ്കുകൾ ഉള്ളിലോട്ട് സേഫായിട്ട് വെക്കാം. അതായത് കേടൊന്നു പോകാനോ കാര്യങ്ങളോ, ഇതുപോലെ തന്നെ നേരെ നമുക്ക് എന്ത് ചെയ്യുക വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഗപ്പീസിനും പ്ലാറ്റിനും നമുക്ക് ഇനിയും കുറച്ച് പ്ലാറ്റി വെറൈറ്റിയൊക്കെ നമുക്ക് കൊണ്ടുവരണം. മോളീസാണെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മളെ ഈ മിക്സ്ഡ് ടാങ്കും നമ്മളെ ഈ പ്ലാറ്റി ടാങ്കും നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഉള്ളിലോട്ട് മാറ്റണം. അതെന്തിനാണ്, നാലുക നിറഞ്ഞിട്ട് ഇതൊക്കെ എല്ലാ പ്ലാന്റുകളും ഇവിടെ നശിക്കാനും പിന്നെ അതുപോലെ തന്നെ ഗപ്പീസും പ്ലാറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഡെത്ത് ആകുന്നുണ്ട് കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മൾ മിക്സ്ഡ് ഗപ്പി ടാങ്ക് കേട്ടോ. മിക്സ്ഡ് ഗപ്പിൻ്റെ ടാങ്ക് ഇതാണ്. ഇതിപ്പോൾ ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഉണ്ടായ മിക്സ്ഡ് ഗപ്പീസാണ് കേട്ടോ. തീരെ ശ്രദ്ധിക്കാതെ നല്ല കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വളർത്തണം. ഇതാണ് നമ്മളെ ഈ ഒരു ഫീമെയിലിനെ കൊണ്ട് കിട്ടി ഉണ്ടായതാണ് ഇത്രയും ഗപ്പീസ് കേട്ടോ. ഈ ഒരു ഫീമെയിലിനെ ഒരു ചില്ലി മൊസൈക്കിൻ്റെ മെയിലും ഒരു പ്ലാറ്റിനം റെഡിൻ്റെ മെയിലിനെയും കൊണ്ടിട്ടാണ് ഇത്രയും ഗപ്പീസിനെ ഉണ്ടാവാൻ തന്നെ കാരണം ഈ ഒരു ഫീമെയിലിൽ നിന്ന് ഉണ്ടായി കിട്ടിയതാണ്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് ആൽഗ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിൽ കൊണ്ടാലേ ആൽഗ എന്ത് ചെയ്യുള്ളൂ പറ്റിപ്പിടിച്ച് കിടക്കുന്ന, നമ്മൾ വൃത്തിയാക്കുമ്പോൾ എന്ത് ചെയ്യും ഫുള്ള് വൃത്തിയാക്കും, പക്ഷേ ആൽഗ അവിടെ എവിടെയെങ്കിലും ഒരു ആൽഗ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും വീണ്ടും ടാങ്ക് മുഴുവനായിട്ടും പരക്കാൻ സാധ്യത. അപ്പോൾ എന്ത് ചെയ്തു ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെയിൽ കൊണ്ടാലും ആളുകളുള്ള ആളുകൾ എന്ത് ചെയ്യും നശിച്ച് പോയിക്കോളൂ. അപ്പോൾ രണ്ടും ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. ഇത്രയും മിക്സ്ഡ് ഗപ്പി 3 മാസം കൊണ്ട് ഉണ്ടായതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലേ. ഇത് 3 മാസം കൊണ്ട് ഉണ്ടായ നമ്മുടെ ടാങ്കിൽ ഉണ്ടായ മിക്സ്ഡ് ഗപ്പിയാണ്. ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് മിക്സ്ഡ് ഗപ്പി എങ്ങനെയാണ് 3 മാസം കൊണ്ട് നല്ല രീതിയിൽ തന്നെ വളർത്തി എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കണ്ടോ. ഇതിൽ ഇതൊരു ഒരു ഫീമെയിലും ഒരു മെയിലും വെച്ച് ഇത്രയും ഉണ്ടായ ഗപ്പീസാണ് കേട്ടോ. കണ്ടോ നല്ല രീതിയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക്. നല്ല രീതിയിൽ തന്നെ ഇത്രയും ഗപ്പീസ് നമുക്ക് 3 മാസം കൊണ്ട് കിട്ടിയതാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടാലേ ഉണ്ടോ, ഇതിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇത് നമ്മൾ ഈ ടാങ്കിൽ നിന്ന് പിടിച്ചതാണ്. നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്സ് മനസ്സിലാവും എങ്ങനെയാണ് ഇത്രയും മിക്സ്ഡ് ഗപ്പി നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഉണ്ടായത് നിങ്ങൾ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടോ ഫ്ലാറ്റ് ബ്രീഡായത് കണ്ടോ. ബ്രീഡാവാനും ബ്രീഡായതും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന് 3 ഞാൻ എന്ത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്തു നമ്മളെ ടാങ്കുകളൊക്കെ ഈ ഭാഗത്തു നിന്ന് ഔട്ട്ഡോറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ഫാമിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി കണ്ടോ. അപ്പോൾ ഫാമിൻ്റെ ഉള്ളിലാണ് കേട്ടോ. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വെയിലോ കാര്യങ്ങളോ കൂടുതൽ അടിക്കൂല, വെള്ളം ചാടുമില്ല കണ്ടോ. എല്ലാം കറക്റ്റാക്കി വെള്ളം നിറച്ച് സെറ്റാക്കി. ഇതാണ് നമ്മളാ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സ്ഥലം ആണോ. ഈ ലൈനിൽ 3 ഇനി ഇവിടെ 3 വെക്കണം. ഇവിടുന്ന് നമുക്ക് നടന്ന് വരാനുള്ള ജസ്റ്റ് ഒരു നമ്മളെ ഫാമിലോട്ട് കയറി പോകാനുള്ളൊരു ജസ്റ്റ് ഒരു സ്പേസും വിട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം തന്നെ നമ്മളെ മിക്സ്ഡ് ഗപ്പിയെ നമുക്ക് എന്ത് ചെയ്യുക ഇറക്കി വിടാം. എന്താ ഇതാണ് മിക്സ്ഡ് ഗപ്പി. നമ്മളെ ഈ ടാങ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക
മിക്സിയുടെ ഉപ്പിയെ ഇറക്കി വിടാം വിചാരിച്ചത്. ഇതിലാണ്, ഇതിൽ കല്ലുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ എന്ത് ചെയ്യുക, പതിയെ ഇറക്കി വിടുക കേട്ടോ. നമ്മൾ മിക്സിയുടെ ഉപ്പിയെ എല്ലാ മിക്സർ കപ്പിയെയും നമ്മൾ എന്ത് ചെയ്തു, ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ ഇവരെ ഇറക്കി വിട്ടു. ഇനി ആക്റ്റീവായി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അടിയിലാണ്, അടിത്തട്ടിൽ മുഴുവനായിട്ട് നിന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ടാങ്കിൽ നമ്മൾ കപ്പീസിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കി വിടാം. ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ, കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അത് നിറയെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടുള്ള ബേബീസ് അല്ലേ. അപ്പോൾ അവരെ ഒരു ഒരു സൈസായി വരുന്നവരെ നമുക്ക് കുറച്ച് മതി വെള്ളം. അവരെ ഇറക്കി വിടാം. അപ്പോൾ അവർ ഇറക്കി വിട്ടു. ഇതിൽ ബേബീസും, ഈ ബേബീസിനെ നമുക്ക് ഉടനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ സൈസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല ഓടിക്കളിക്കും കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഓടിക്കളിക്കും. നമ്മൾ മിക്സ്ഡ് പീസ് നല്ല രീതിയിൽ തന്നെ ഉണ്ടോ. അപ്പോൾ അവരാക്റ്റീവായി തുടങ്ങി കേട്ടോ, ഉണ്ടോ. അവരാക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി, ആക്റ്റീവ് കാണിച്ച് തുടങ്ങി കുറച്ച് നേരം ഉണ്ടോ. ഇതിൽ നമ്മളെ ബേബീസും, കയറി വരുന്ന സ്ഥലത്താണ് നമ്മൾ ബേബീസിന് ഇട്ടുന്നത് കേട്ടോ. അവരും ആക്റ്റീവായി തുടങ്ങിയിട്ട്. ഇനി നമുക്ക് നാളെ മുതൽ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി കൊണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ റെഡ് പ്ലാറ്റി. റെഡ് പ്ലാറ്റിനെ നമുക്ക് റെഡ് പ്ലാറ്റിൻ്റെ ലാസ്റ്റത്തെ ടാങ്കായ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇറക്കി വിടണം. അതിന് നമ്മൾ കുറച്ച് ഫോക്സൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഫോക്സൈൽ ആഡ് ചെയ്യുന്നത്, ഇവർ കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ല വളർത്തുന്നത്. അപ്പോൾ അവ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഒളിത്താവളം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഫോക്സൈൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ എന്ത് ചെയ്യും, പ്ലാറ്റി കഴിക്കും. അപ്പോൾ അവരെ അവരെ ടാങ്കിലേക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിലീസ് ചെയ്യാം കണ്ടോ. അപ്പോൾ അവരെ അവരെ ടാങ്കിലേക്കും എന്ത് ചെയ്തു, ഇറക്കി വിട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം കണ്ടോ, ഇനി ഇവർ ആക്റ്റീവ് ആവുന്നവരേക്ക് എന്ത് ചെയ്യുക, അവർ ഫുഡൊന്നും എടുക്കൂല. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഗപ്പീസ് മുഴുവൻ ആക്റ്റീവായിട്ട് കണ്ടോ, ഗപ്പീസ് മുഴുവൻ ആക്റ്റീവായി. ഇനി വിളിച്ചാൽ വരുമെന്ന് അറിയില്ല. നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ ഫുഡ് എടുക്കാൻ വരുന്നത് പോലെ വരും. ആ ശരിയായി, സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഉണ്ടോ, അവർ സെറ്റായി. നമ്മൾ കല്ലുപ്പിട്ട് കുറച്ച് മുന്നേ സെറ്റ് ചെയ്തതായതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ കുഞ്ഞുങ്ങളാണ്, മിക്സ്ഡ് ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇവർ എത്രമാത്രം ആക്റ്റീവാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്തായി വരുമോ, ഇനി കയ്യിൻ്റെ വരല് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ സാധ്യത കുറവാ. ചെറിയ കുഞ്ഞുങ്ങളല്ലേ വരുമെന്നുള്ളത്. ആ വലിയ പ്രായമുള്ളവരൊക്കെ വരാൻ തുടങ്ങി. മറ്റുള്ളതൊക്കെ ഇതാണ്. ഗപ്പിക്കും പ്ലാറ്റിക്കും വേണ്ടിയിട്ടുണ്ടാക്കിയ സ്പേസ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഇനിയും അവിടെ ടാങ്ക് വർക്ക് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും നല്ല, അതായത് നല്ല ഗ്രോത്തും നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഫിഷിനെ ഇനി നമുക്ക് കൊണ്ടുവരണം. ഈ സ്പേസ് നിങ്ങളെല്ലാവരും കണ്ടുതരാം. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.